നിൻചാരെ. സ്റ്റോറി ആര്യ. അവതരണം ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസ്ലുദ്ദീൻ നുയൈ. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. 4 ദിവസം കഴിഞ്ഞ് നിജുവിൻ്റെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഫുൾ റെസ്റ്റ് തന്നെ. അച്ഛനാകെ മാറി. ഭാര്യയും മക്കളുമായി പിന്നെയുള്ള അയാളുടെ ലോകം. എന്തിനും അമ്മ കൂടെ തന്നെയുണ്ട്. അയാളും തിരിച്ചറിയുകയായിരുന്നു തൻ്റെ ഭാര്യയുടെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ വിലയും സ്നേഹവും ഒക്കെ. അതുവരെ കെട്ടിപ്പൂട്ടിവെച്ച സ്നേഹം അയാൾ പ്രകടിപ്പിച്ചു തുടങ്ങി. ഇതുവരെ അന്യം നിന്ന സ്നേഹം ആവോളം അനുഭവിക്കുകയായിരുന്നു നിജുവും അമ്മയും അച്ഛും ഒക്കെ. കൂടെ ഹരിയും ഭദ്രയും ഉണ്ട്. ഭദ്രയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങി. പകലൊക്കെ അവൾ നിജുവിൻ്റെ വീട്ടിലായിരിക്കും. അമ്മയോടും അച്ഛനോടും ഒപ്പം ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അച്ഛനും അമ്മയ്ക്കും അവൾ സ്വന്തം മകൾ തന്നെയാണ്. ഇതിനിടക്ക് അച്ഛുവിൻ്റെ അച്ഛനും അമ്മയും വന്നിരുന്നു, കാര്യങ്ങൾ അറിഞ്ഞു. രേവതിക്ക് മടുത്തിട്ടാണോ എന്നറിയില്ല, ഇത്തവണ വന്നപ്പോൾ നിജുവിനോടൊഴികെ മറ്റെല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു. അച്ഛുവിന് ഏറ്റവും സങ്കടം വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതിലാണ്. അച്ഛു മടി പിടിച്ച് നിന്ന നിജു വടിയെടുത്ത് അവളെ ഓടിക്കും. അന്നത്തെ ആ സംസാരത്തിന് ശേഷം പിന്നീട് ഒരിക്കലും നിജുവിൻ്റെ സംസാരത്തിൽ പഴയ കാര്യങ്ങളൊന്നും തന്നെ കടന്നു വന്നില്ല. അവനിപ്പോൾ അതൊന്നും ഓർക്കാറേയില്ല. എപ്പോഴും കളി പറഞ്ഞ് നടക്കുന്ന അച്ഛു പെട്ടെന്ന് കാര്യഗൗരവമുള്ള ഒരു മകളായത് എല്ലാവരെയും അതിശയപ്പെടുത്തി. എന്നാലും നിജുവിന് അവൾ അവൻ്റെ കുറുമ്പിപ്പെണ്ണ് തന്നെയാണ്. ഇപ്പോഴാണ് വീടൊരു സ്വർഗമായി മാറിയത്. ഇന്ന് കൂടെ ഭദ്രയ്ക്ക് നൈറ്റുണ്ട്, നാളെ അവൾക്ക് ലീവാണ്. അതുകൊണ്ട് തന്നെ ഹരിയും നാളത്തേക്ക് ലീവ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നേരം കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഹരി തൻ്റെ വീട്ടിലേക്ക് ചെന്നത്. അവനവൻ്റെ ബെഡിൽ ഭദ്രയുടെ തലയിണയിൽ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരൂ. ബെഡിൽ ചെന്ന് കിടന്നിട്ടും അവൻ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവളുടെ ചിത്രങ്ങളിലൂടെ അവൻ കണ്ണോടിച്ചു. തിരക്കായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പെണ്ണ് വിളിക്കുമായിരുന്നു. അവളില്ലാതെ ഇത്രയും ദിവസം എങ്ങനെയോ തള്ളി നിൽക്കി. നാളെ മുതൽ അവളും കാണും കൂടെ. എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടന്നിട്ട് എത്ര ദിവസമാവോ പെണ്ണെ. ഫോണിൽ അവളും താരം ഒരുമിച്ചുള്ള ഫോട്ടോ നോക്കുന്നതിനിടയിലാണ് അവളുടെ കോള് വന്നത്. അവളെ പിന്നിൽ നിന്നും പുണർന്ന് അവളുടെ കവിളിൽ ചുംബിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇട്ടിരുന്നത്. ഇരുവർക്കും ഒരുപാട് ഇഷ്ടമാണ് ആ ഫോട്ടോ. അവൻ്റെ ഉള്ളം ഒന്ന് പൂത്തു. ചുണ്ടുകൾ വിടർന്ന് ആഴത്തിൽ നുണക്കുഴി തെളിഞ്ഞു. ഹരിടാ, കോളെടുത്തതേ അവളുടെ മധൂർ സ്വരം കാതിൽ പതിഞ്ഞു. പറവെണ്ണേ. അവൻ്റെ സ്വരവും ആർദ്രമായി. കഴിച്ചോ? കിടന്നു. നീയോ? ആ, ഞാൻ കഴിച്ചു. പിന്നെ എന്നതാ ഒരു മൗനം? ഒന്നുമില്ല. ഹരി രാവിലെ സ്കൂളിൽ പോകുന്നത് കൊണ്ട് ഭദ്രയെ നേരെ ചൊവ്വെ കാണാൻ പറ്റുന്നില്ലായിരുന്നു അവന്. എപ്പോഴെങ്കിലും വീഡിയോ കോൾ ചെയ്യുന്നതല്ലാതെ. പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ വിളിക്കും. ഹരി ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ വീട്ടിലും പോവാറുണ്ട്. അച്ഛനെയും അമ്മയും എല്ലാവരെയും കാണും. വസുദേവ ഇപ്പോൾ സൈലൻ്റാണ്. അവരെന്തോ കരുതിക്കൂട്ടിയാണെന്ന് അവനറിയാം. ഹരിട്ടാ. എന്താ? എനിക്ക് ഹരിയേട്ടിനെ കാണണം. നീ വീഡിയോ കോളിലുവാ. കോള് കട്ടായി വീഡിയോ കോൾ വന്നതും ഭദ്ര അത് അറ്റൻഡ് ചെയ്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വല്ലപ്പോഴും വിളിക്കുന്നതല്ലാതെ ഹരിയേട്ടിനെ ഒന്ന് അടുത്ത് കിട്ടിയിട്ട് തന്നെ എത്ര ദിവസമാവുന്നു. എന്താടാ? അവളൊന്ന് കണ്ണ് ചിമ്മിക്കാണിച്ചു. തിരക്ക് കാരണം ഹരിയേട്ടിനെ വിളിക്കാൻ പോലും പറ്റാറില്ല. പിന്നെ നിജുവേട്ടൻ്റെ അച്ഛൻ്റെ കാര്യത്തിനൊക്കെ നടന്ന് നല്ല തിരക്കായിരുന്നു എല്ലാവരും. അവർക്കാണ് എക്സാം വരുന്നത് കൊണ്ട് ലീവും ഇല്ല. എങ്കിലും നാളെ ഒരു ലീവ് ചോദിച്ചിട്ടുണ്ട് ഹരിയേട്ടൻ. ഹരിയേട്ടനടുത്തേക്ക് എത്തിച്ചേരാൻ കൊതിയാവുകയാണ്. എടി, എൻ്റെ സ്വപ്നം കാണാതെ വലതും പറ പെണ്ണേ. ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് പുഞ്ചിരിക്കുന്നവളോട് അവൻ പറഞ്ഞതും പെണ്ണിൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. ലവ് യു. ദേ, എന്നെ പ്രലോഭിപ്പിക്കരുത് കേട്ടോ, ഞാൻ ചിലപ്പോൾ അങ്ങ് വന്നൊക്കെ ഇരിക്കും. ഒന്ന് പോ ഹരിട്ടാ. അവളുടെ മുഖം നാണത്താൽ കുരിഞ്ഞു. ഹരിട്ടാ. എന്താ? മിസ് യു. അവളുടെ കണ്ണുകൾ ചെറുതായി നിറയാൻ തുടങ്ങിയതും അവൻ അവൾക്കൊരു ഉമ്മ കൊടുത്തു. പിന്നെയും കുറച്ചു നേരം അവൻ എന്തൊക്കെയോ സംസാരിച്ചു. ഹരിട്ടാ, നാളെ ലീവല്ലേ? ലീവ് ഒപ്പിച്ചു. എന്താണൊരിളക്കം? ഓ, ഒന്നുമില്ല. മോള് കൂടുതലും പുച്ചിക്കല്ലേട്ടാ. ഓ ശരി, ഞാൻ പോന്നു. അത് പറഞ്ഞതും അവൻ്റെ മുഖം വീർത്തു. എൻ്റെ പൊന്നു ഹരിയേട്ടാ, എനിക്ക് പേഷ്യൻസിന് നോക്കണ്ടേ? സത്യത്തിൽ ഡ്യൂട്ടിക്കിടെ ഫോൺ യൂസ് ചെയ്തുവിടാത്തതാ. എങ്കിലും ഞാൻ എൻ്റെ ചെക്കന് വിളിക്കുന്നില്ലേ? ഓ,
നാളെ എല്ലാത്തിനും കൂടെ ഉള്ളത് ഞാൻ തരുന്നുണ്ട്, മോള് കരുതിയിരുന്നു. അതൊക്കെ ഞാൻ കൈയോടെ വാങ്ങിക്കോളാം, ഇപ്പോൾ വച്ചിട്ട് പോ. അതൊക്കെ ഞാൻ കൈയോടെ വാങ്ങിച്ചോളാം കേട്ടോ, ഇപ്പോൾ വച്ചിട്ട് പോവേ. പേഷ്യൻസിനെ നോക്കാൻ ടൈമായപ്പോൾ അവൾ കോള് കട്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞ് കുറച്ചൊന്ന് ഇരുന്ന് മയങ്ങുന്നതിനിടയിലാണ് പുറത്തെന്തോ സൗണ്ട് കേട്ടത്. ആദ്യം ഉറക്കപ്പിച്ചിൽ ഒന്നും കേട്ടില്ല, പിന്നെ വീണ്ടും സൗണ്ട് കൂടി വന്നപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റു. പേഷ്യൻസിനെ ഒന്ന് നോക്കി ഡോർ തുറന്ന് തല പതിയെ പുറത്തിട്ട് ചുറ്റും നോക്കി. എങ്ങും ആരെയും കാണാനില്ല. പിന്നെ എവിടെ നിന്ന് ഈ ശബ്ദം കേട്ടേ? പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കി. ബൈസ്റ്റാൻഡേഴ്സൊക്കെ പുറത്ത് പോകുന്നു വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആവോ? ആ അറിയില്ല. തിരിച്ചു നടക്കാനൊരുങ്ങിയതും വീണ്ടും ശബ്ദം കേട്ടു. അവൾക്ക് നല്ല ദേഷ്യവും വന്നു. അരപ്പിത്തീടെ അടുത്ത് പോയി താഴേക്ക് നോക്കി. അവിടെ എന്തു എടുത്തിരുന്നതാണ്, അതാണ് ഇത്രയും ശബ്ദം. ഞാനൊന്ന് നോക്കിയിട്ട് തിരിയാൻ നിന്നതും ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ മുഖം കണ്ടു. ഒരു നിമിഷം ഒന്ന് ശ്വാസം നിലച്ച പോലെ തോന്നിപ്പോയി. ഒന്നുകൂടി നോക്കി. അതെ, അവൻ തന്നെ, രാകേഷ്. ദൂരെ നിന്ന് എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. മൊത്തത്തിൽ ഒരു വിറയൽ ബാധിച്ച പോലെ അവൾ ആകെ തളർന്നു. ഓടി ഒളിക്കണമെന്നുണ്ടെങ്കിലും ഒരടി മുന്നോട്ട് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ. കണ്ണുകൾ ഒന്ന് ചിമ്മി തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരും കാണാനില്ലായിരുന്നു. വിശ്വാസം വന്നില്ല. ഒന്നുകൂടി ആ പരിസരത്തെ എല്ലാം നോക്കി. ഇല്ല, അങ്ങനെ ഒരാളുടെ സാമീപ്യം പോലും അവിടെ ഉള്ളതായി തോന്നുന്നില്ല. ഇനി എൻ്റെ തോന്നലാവോ? ഇല്ല, ഞാൻ വ്യക്തമായി കണ്ടതല്ലേ. ഭയം മനസ്സിനെ കാർന്നു തിന്നാൻ തുടങ്ങുമ്പോഴും അതിനൊക്കെ ആശ്വാസമേകാൻ എന്ന വണ്ണം ഹരിയേട്ടൻ്റെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. മനസ്സൊന്ന് ശാന്തമായതുപോലെ. ഇന്നിനി വിളിച്ചു പറയണ്ട, ആൾ ചിലപ്പോൾ പേടിക്കും. നാളെ പറയണ ഏട്ടനോടല്ല, അവൻ അപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ. ഇനി പേടിച്ച ശരിയാവില്ല. ചിലതൊക്കെ കണക്ക് കൂട്ടി അവൾ അകത്തേക്ക് നടന്നു. ഹരിട്ടാ, മിണ്ടാതെ കിടക്ക് ചെക്കാം. അവളുടെ വശ്യത നിറഞ്ഞ സ്വരം പോലും അവൻ്റെ സിരകളെ ത്രസിപ്പിച്ചതേയുള്ളൂ. ഇല്ലെന്ന പോലെ മൂളിക്കൊണ്ടവൻ വീണ്ടും അവൻ്റെ പണി തുടർന്നു. ഹരിട്ടാ, അവളുടെ ചിലമ്പിച്ച സ്വരം അവനിലെ ആണിനെ വീണ്ടും ഉണർത്താൻ പോകുന്നവയായിരുന്നു. ഇങ്ങനെ വിളിക്കല്ലേ പെണ്ണെ, വീണ്ടും നോവേ നിനക്ക്. അവൻ അവളുടെ നഗ്നമായ അണിവയറിൽ ചുണ്ടുകൊണ്ടൊരുസി നാവുകൊണ്ട് അവിടെ ഒന്നാകെ നുണഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ പിടുത്തവിട്ടു. സീൽക്കാരങ്ങൾ അവിടെ നിറഞ്ഞു. നിമിഷങ്ങൾക്ക് ശേഷം അവളെ ഒന്ന് നോക്കി അവൻ നേരെ കിടന്നു. പിന്നെ അവളെ വലിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഭദ്ര അവൻ്റെ രോമങ്ങൾ നിറഞ്ഞ നെഞ്ചിൽ കവിൾ ചേർത്ത് വെച്ച് കിടന്ന് അവനെ തന്നെ നോക്കി. കുറച്ച് കൂടിപ്പോയല്ലേ. അവളുടെ മേനിയിൽ അവൻ കോറിയിട്ട പ്രണയലാളനകളിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ കണ്ണുരുട്ടി നോക്കി. എന്താടി ഇത് തന്നെയല്ലേ എപ്പോഴും പറയുന്നേ, കള്ള് കൊതിയ്. ഓ, പറയുന്ന ആൾക്ക് പിന്നെ അതൊന്നുമില്ലല്ലോ, വേറെ മോഡുലേഷനിലെ വീലിയൊക്കെ അതൊക്കെ ഞാൻ. ഹരിട്ടാ, പറയണ്ട പ്ലീസ്. അവൾ അവനെ പറയാൻ സമ്മതിക്കാതെ വാ പൊത്തി പിടിച്ചു. ഇല്ല, പറയും പറയും. അവൻ ആ കൈയെടുത്തു മാറ്റി. അവൾ ചുണ്ടുകൊട്ടി അവൻ്റെ നെഞ്ചിൽ തന്നെ കിടന്നു. അവിടെയുള്ള കുഞ്ഞു മുടികൾ പിന്നിപ്പറിക്കാൻ തുടങ്ങി. ആ, അടങ്ങിക്കിടക്കു വേണേ. ഇല്ല എങ്കിൽ പിന്നെ ഞാനും ദേ ഇതുപോലെ. പറയുന്നതിനോടൊപ്പം അവൻ്റെ കൈവിരലുകളും ആ പെണ്ണുടലിൽ ഓടി നടക്കാൻ തുടങ്ങി. ഹരിട്ടാ, എന്തോ? പ്ലീസ്, വേണ്ട, മതി. മതിയോ? അവൾ അവനെ നോക്കിക്കിടന്നു. അവൻ അവളെ, എനിക്ക് വയ്യടി നീയില്ലാതെ, നമുക്ക് വേറെ ജോബ് നോക്കിയാലോ, എന്ന് പോയിട്ട് വരുന്നെന്തെങ്കിലും. ഹരി കെറുകോടെ പറഞ്ഞതും ഭദ്ര ചിരിച്ചു പോയി. എൻ്റെ പൊന്ന് ഹരിയേട്ടാ, ലോകത്ത് ഞാൻ മാത്രമല്ല നഴ്സായിട്ടുള്ളത്, എത്രയോ പേരുണ്ട്. ഏട്ടൻ പറയുന്ന പോലെ എല്ലാവരും പറഞ്ഞിരുന്നെങ്കിലോ, അപ്പോൾ ഹോസ്പിറ്റലിലെ നഴ്സിൻ്റെ ജോലി ചെയ്യാൻ ആര് കാണുമായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി എപ്പോഴും കാണില്ലല്ലോ, മാറി മാറി വരുന്നതല്ലേ. ഇതൊക്കെ വേണം ലൈഫിൽ, എന്നാലല്ലേ ഒരു രസമുള്ളൂ. കാത്തിരിപ്പിനും ഒരു സുഖമൊക്കെ ഉണ്ടെന്നേ. അവൾ അവൻ്റെ കവിളിൽ ഉമ്മകൾ കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൻ മുഖം വീർപ്പിച്ചു. ഓ എൻ്റെ ഹരിയേട്ടാ, ഇതിങ്ങനെ വീർപ്പിക്കലേ, എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നാം. ഭദ്ര കുറുമ്പോടെ പറഞ്ഞതും ഹരി അവളെ വല്ലാത്ത മാതിരി നോക്കി. അവൾ അവന് ചുണ്ടുകൊണ്ടൊരു ഉമ്മ കൊടുത്തു.
ഹരി അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ആ ചുണ്ടിന് കീഴെയുള്ള മറുകിൽ ചെറുതായി കടിച്ചു. നിന്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനായി പോവാണ് ഭദ്രൻ. എപ്പോഴും നീ കൂടെ വേണമെന്ന് തോന്നുക. അറിയില്ല, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ ലൈഫ് ഫുൾ കളറായ പോലെ. ഞാൻ, നീ, നിജു, അച്ചു, അമ്മ, അച്ഛൻ എല്ലാവരും ഉണ്ട് ഇപ്പോൾ. പക്ഷേ എൻ്റെ അമ്മ മാത്രം. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഹരിടാ, ശാസനയോടെ അവൾ വിളിച്ചു. ഒന്നുമില്ലടാ, ഞാൻ ഓരോന്ന് ഓർക്കുമായിരുന്നു. ഒന്നും ഓർക്കണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ട്. അമ്മയ്ക്ക് ഒരുപാട് നാളൊന്നും ഏട്ടനിങ്ങനെ ഇട്ട് വലയ്ക്കാൻ പറ്റില്ലെന്നേ. അല്ലെങ്കിലും ഏട്ടനെ അല്ല, എന്നെയല്ലേ അമ്മയ്ക്ക് പിടിക്കാത്തെ. ഭദ്ര വിഷമത്തോടെ പറഞ്ഞതും അവൻ അവളെ നോക്കി. സാറില്ല, നമുക്ക് നമ്മളുണ്ടല്ലോ. ഞാൻ നിൻ്റെ അല്ലേ, നിൻ്റെ മാത്രം. എൻ്റെ മാത്രം ഹരിയേട്ടന. പക്ഷേ എല്ലാവരും വേണം നമുക്ക്. സന്തോഷമായി ഒത്തിരി കാലം ജീവിക്കണം. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞത് പുത്തൻ പ്രതീക്ഷകളായിരുന്നു. നിനക്കെന്തോ മാജിക്കുണ്ട് പെണ്ണെ. നീ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും സന്തോഷിച്ചത്. എൻ്റെ ജീവിതം പൂർണ്ണമായെന്ന് തോന്നിയത് എൻ്റെ ഭാഗ്യമാണെന്ന്. ഹരി അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. അവൾ അവനോട് ചേർന്ന് കിടന്നു. എൻ്റെ ഭാഗ്യ എൻ്റെ ഹരിയേട്ടൻ, ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ എൻ്റെ നിധി. അവളവൻ്റെ കണ്ണുകളിൽ ചുംബിച്ചു. അവൻ നിറഞ്ഞ മനസ്സോടെ അതൊക്കെ ഏറ്റുവാങ്ങി. ആ ചുവന്ന് തൊടുത്തു പെണ്ണ്. ഹരി അവളുടെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം ഒന്നുകൂടി ചുവന്നു കയറി. അച്ചോടാ, എൻ്റെ കൊച്ചിന് നാണം വന്നു. എവിടെ നോക്കട്ടെ? ആ കാണിക്കടാ. അവൾ മുഖം ബലം പിടിച്ച് അവൻ്റെ കഴുത്തിടുക്കിലേക്ക് ചേർത്ത് വച്ചു. ഭദ്രക്കുട്ടിയെ, മുഖം കാണിക്കൂലേ? ഇല്ല. ഓ, എങ്കിൽ പിന്നെ എനിക്ക് കാണണ്ട, വേറെ പലതും കാണാലോ. അവൻ അവളുടെ ഇടുപ്പിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഛേ, ഒന്ന് പോവോ ഹരിയേട്ടാ. ഓ ഹരിയേട്ടാ, ഉച്ചയാവാറായി. രാവിലെ വന്നിട്ട് അച്ഛനെയും അമ്മയും ഒന്നും കണ്ടില്ല. ഇത്രയും സമയമായി, അവരെന്ത് കരുതും? ഭദ്ര എഴുന്നേറ്റിരുന്നുകൊണ്ട് ഒരു ചളിപ്പോടെ പറഞ്ഞതും ഹരിയും ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഹെഡ്ബോർഡിൽ ചാരിയിരുന്ന് അവളെ നോക്കി. ഹരിയേട്ടാ, ഇങ്ങനെ നോക്കല്ലേ. അവളുടെ മുഖം കുനിഞ്ഞുപോയി. അതെന്താ, ഞാൻ നോക്കൂ എൻ്റെ പെണ്ണിനെ. പോ ഹരിയേട്ടാ, അമ്മ ചോദിച്ച ഞാൻ എന്തു പറയും? അമ്മയുടെ മോനെ സ്നേഹിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ താടിയിൽ പിടിച്ചു വലിച്ചു. ഓഹ്, ഈ പെണ്ണ് എടി അതി പിടിച്ചു വലിച്ച നല്ലപോലെ വേദനിക്കും കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നല്ലേ എടി, എങ്കിലും അവൾക്ക് വലിച്ചില്ലെങ്കിൽ പറ്റൂല. അവൻ താടി തടവി ദയനീയമായി പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കൊട്ടും വേദനിച്ചിട്ടേയില്ല, മൊത്തം കടിച്ചു പറിച്ചു വച്ചേക്കുക. അവൾ അവനെ പുച്ഛിച്ചു പെറുപെറുത്തു. അവനിൽ സ്ഥിരമുള്ള കള്ളച്ചിരി നിറഞ്ഞു. വേദനയ്ക്കുള്ള മരുന്നും ഞാൻ ഇഷ്ടംപോലെ തരുന്നുണ്ടല്ലോ. തന്നെ വലിച്ചടുപ്പിച്ച് ഒറ്റ കണ്ണിറക്കി കുറുമ്പോടെ പറയുന്നവനെ അവളൊന്ന് നോക്കിയിരുന്നു. തുടരും.